രണ്ട് പെൺകുട്ടികളുടെ ദുരൂഹ മരണം നടന്നപ്പോഴാണ് വാളയാർ വാർത്തയിടങ്ങളിൽ ഇടം പിടിച്ചത്. എന്നാൽ ഈ സംഭവത്തിന് മുൻപും ശേഷവും ഇവിടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങിയവർ പറയുന്നു. 2012 മുതൽ ഇതുവരെ വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 42 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന കണക്കും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സഹോദരിമാരുടെ വീടിന് ഏറെ അകലെയല്ലാത്ത ഒരു വീട്ടിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്. അവളെ തൽക്കാലം പ്രതീക്ഷയെന്ന് വിളിക്കും. ഏതാണ്ട് സമാന അനുഭവങ്ങൾ. പിതൃ സഹോദരങ്ങൾ വരെ പീഡിപ്പിച്ച ഈ കുഞ്ഞിന്റെ ദുരിതാവസ്ഥ പുറത്തറിയുന്നത് വാളയാർ പെൺകുട്ടികളുടെ മരണശേഷം. ശരീരത്തിനേക്കാൾ മനസ്സിലുണ്ടായ നോവുടങ്ങിയപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പോഴും കൂലിപ്പണി കഴിഞ്ഞ് അമ്മയെത്തും വരെ ഒറ്റമുറിയിൽ വീട്ടിൽ അടച്ചിരിപ്പാണ്. അതിർത്തി മേഖലയിൽ ഇപ്പോഴും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നതാണ് സത്യം. അരവയർ അന്നത്തിനായി അച്ഛനും അമ്മയും കൂലിപ്പണി തേടിയിറങ്ങുമ്പോൾ എത്ര കരുതലുണ്ടായാലും ദുരനുഭവങ്ങൾ. ഒരമ്മയ്ക്ക് 3 മക്കളെയാണ് കഴുകൻ കണ്ണിൽ നിന്നും രക്ഷിക്കാനാവാതെ പോയത്. പ്രായപൂർത്തിയാവാതെ അമ്മമാരായ പെൺകുട്ടികൾ, തനിക്ക് പറ്റിയ ദുരവസ്ഥ ലോകമറിയാതിരിക്കാൻ കുരുന്നുകളെ ഉപേക്ഷിച്ചു പോയവർ, ഇങ്ങനെയുമുണ്ട് ജീവിതങ്ങൾ. പോക്സോ നിയമം നിലവിൽ വന്നത് മുതൽ ഇതുവരെ വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 42 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ശിക്ഷിക്കപ്പെട്ടത് ആകെ ഒരു കേസ് മാത്രമാണെന്ന് വിചിത്രം. വിവിധ കാരണങ്ങളാൽ 5 എണ്ണം പോലീസ് അവസാനിപ്പിച്ചപ്പോൾ 12 എണ്ണം വിചാരണ ഘട്ടത്തിലാണ്.